കാഞ്ഞങ്ങാട് ഇട്ടമ്മലിൽ വീടിന്റെ തറ തകർത്ത സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്. നിർമ്മാണം തടസ്സപ്പെടുത്തുവാൻ സി പി എമ്മിന്റെ ഭാഗത്തുനിന്നും ശ്രമമുണ്ടായാൽ സംരക്ഷണം ഒരുക്കുവാൻ ബി ജെ പി തയ്യാറാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സംഭവസ്ഥലം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു ശ്രീകാന്ത്. ഈ പാലാണ് എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. കർഷക ശ്രീ മിൽക്ക് സൂപ്പറാ. രാസവസ്തുക്കൾ ചേർക്കാത്ത ശുദ്ധമായ പശുവിൻ പാൽ കർഷക ശ്രീ മിൽക്ക്. കുരുന്നു മനസ്സുപോൽ പരിശുദ്ധം. സ്വന്തം വീടെന്ന വി എം റാസിക്കിന്റെ സ്വപ്നമാണ് ഡിവൈഎഫ്ഐക്കാർ തകർത്തത്. ഭീഷണിപ്പെടുത്തിയാണ് സി പി എം പാർട്ടി ഫണ്ട് പിരിക്കുന്നതെന്ന് ഈ സംഭവത്തോടെ കൂടുതൽ വ്യക്തമായെന്നും ശ്രീകാന്ത് പറഞ്ഞു. പഞ്ചായത്തിന്റെ അനുമതിയോടെ നിർമ്മാണം ആരംഭിച്ച വീടിന്റെ തറ തകർത്തതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധ്യമല്ല. ഇക്കാര്യത്തിൽ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരന്റെ പ്രതികരണം അറിയാൻ താല്പര്യമുണ്ട്. സി പി എമ്മും എൽ ഡി എഫും നിലപാട് വ്യക്തമാക്കണമെന്നും കെ ശ്രീകാന്ത് ആവശ്യപ്പെട്ടു. പാർട്ടി ഫണ്ട് ഇത്തരം ഭീഷണിപ്പെടുത്തിയിട്ടാണ് വാങ്ങുന്നത് എന്നതിന്റെ തെളിവാണിത്. ഈ വീട് ഒരു സ്വപ്നം കണ്ട ഒരാളുടെ ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് സി പി എമ്മും ഡിവൈഎഫ്ഐയും കാട്ടിയിരിക്കുന്നത്. ഇതിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഇക്കാര്യത്തിൽ സി പി എമ്മിൻ്റെ നിലപാട് വ്യക്തമാക്കാൻ തയ്യാറാകണം. പഞ്ചായത്തിൻ്റെ അനുമതിയോടുകൂടിയിട്ട് കിട്ടുന്ന വീടിനെ ഇവിടെ പൊളിക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധ്യമല്ല. ഇവിടെ ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായ റവന്യൂ മന്ത്രി ശ്രീ ഇ ചന്ദ്രശേഖരൻ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം. സി പി ഐയുടെ അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ നിലപാട് എന്താണെന്ന് പരസ്യമായിട്ട് പറയാൻ തയ്യാറാകണം. ബി ജെ പി കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി എ വേലായുധൻ, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ധനഞ്ജയൻ മധുർ, രവീന്ദ്രൻ, പ്രദീപ് കുമാർ എന്നിവരും അഡ്വക്കേറ്റ് കെ ശ്രീകാന്തിനൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, കെ സി എൻ.